കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അയച്ചു തന്ന കുറേ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളുടെ ടൈറ്റിൽ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ആദ്യത്തെ ചിത്രം മറുനാടനിൽ വന്നതാണ്, പാകിസ്ഥാന് ഐക്യം, പ്രൊഫൈൽ പിക്ചർ പാക് പതാക. അലനെയും താഹയെയും പൊക്കിയത് വെറുതെയല്ല, അതാണ് അലനെയും താഹയെയും പൊക്കിയത്, അവരുടെ പ്രൊഫൈൽ ചിത്രം തന്നെ പാകിസ്ഥാനിലെ പതാകയാണ്. അടുത്തത്, വളരെ അടുത്തത്, ഇസ്ലാം ഈസ് ദ ആൻസർ, ഡെമോക്രസി ഈസ് ക്യാൻസർ. കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും കാണേണ്ടതാണ്. വലിയൊരു ഫ്ലക്സ് വെച്ചിട്ട് അതിൽ പ്രസംഗിക്കുകയാണ് ഒരാൾ. ഇസ്ലാം ഈസ് ദ ആൻസർ, ഡെമോക്രസി ഈസ് ദി ക്യാൻസർ. ഇവിടെ ഭരിക്കുന്നവരും ഇവിടുത്തെ ബുദ്ധിജീവികളും വടക്കു നോക്കിയ യന്ത്രങ്ങളും എല്ലാം ഇതറിയണം. അടുത്തത്, കേന്ദ്ര ഗവൺമെന്റ് കർഷകർക്ക് 6000 രൂപ വെച്ച് കൊടുത്തപ്പോൾ ചേന കായ്ക്കുന്നത് മണ്ണിനടിയിലാണോ മുകളിലാണോ എന്ന് വരെ നിശ്ചയമില്ലാത്ത എല്ലാവരും കർഷകരായി. അവർക്കൊക്കെ രേഖയും ഉടനെ ഉണ്ടായി. ഇപ്പോൾ പൗരനാണെന്ന് തെളിയിക്കാൻ രേഖ കാണിക്കാൻ എല്ലാവർക്കും മടി. ഇന്ത്യൻ പൗരന്മാർക്ക് 10,000 രൂപ കേന്ദ്ര സഹായം എന്നൊന്ന് പറഞ്ഞു നോക്ക്. ഉപ്പൂപ്പാന്റെ പൗരത്വ രേഖകൾ വരെ ഓൺ ദ സ്പോട്ടിൽ റെഡിയായിരിക്കും എന്നുള്ളതാണ് സത്യം. അടുത്തത്, ഓരോ വരിയും ക്രൈസ്തവ സമൂഹം RSS കെണിയിൽ വീഴരുത് എന്ന് പോപ്പുലർ ഫ്രണ്ട്. അപ്പൊ ക്രൈസ്തവ സമൂഹം ഇനി വീഴേണ്ടത് ഞമ്മന്റെ ലവ് ജിഹാദ് കെണിയിലാണ് എന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ടുള്ള ഒരു രീതി. അടുത്ത, പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചപ്പോ കുടിവെള്ളം പോലും മുട്ടിച്ച് ഹിന്ദുക്കളെ പീഡിപ്പിച്ചതായിട്ട് വിവരണമാണ് അടുത്ത വരികൾ. അടുത്തത്, മഞ്ചേരിയിലെ സത്യസരണി മതപഠന കേന്ദ്രത്തിൽ പോലീസ് പരിശോധന നടത്തി കുറേ ക്രിസ്ത്യൻ ഹിന്ദു യുവതികളെ ഭംഗിയായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി തിരിച്ചവരെ കൊണ്ടുപോകും ന്യൂനപക്ഷ അവകാശം അനുസരിച്ച്. അടുത്തത്, കൂടെ നിൽക്കുന്നവനെ വെട്ടിക്കൊല്ലുക എന്നിട്ട് അവന്റെ രക്തസാക്ഷി ദിനം ആചരിക്കുക. ഇത് മുകളിലത്തെ ടൈറ്റില് പത്രവാർത്ത അതേപോലെ കൊടുത്തിരിക്കുന്നതാണ്. പത്രവാർത്ത കൃത്യമായിട്ട് കൊടുത്തിരിക്കും. സി പി എം പ്രവർത്തകന്റെ കൊലപാതകം. 9 CPM പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവ്. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത്, പെൺമക്കളെ കാക്ക സ്പർശിക്കാതിരിക്കാൻ സിന്ദൂരം തൊടുമെന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മനസ്സിലെ വർഗീയത എത്രത്തോളം ഉണ്ടെന്ന് സങ്കല്പിക്കൂ എന്ന ഒരു മുസ്ലിം പോസ്റ്റ്. ഇവിടെ തീവ്രവാദത്തിന്റെ പരമഗതിയിൽ ഹിന്ദുക്കളെ അടിച്ചുമാറ്റി ലൗ ജിഹാദ് അടിച്ച്, 2000-ലധികം ക്രിസ്ത്യാനികളെ ലൗ ജിഹാദ് അടിച്ച്, ഇവിടെ ഡെമോക്രസി ഈസ് ദ ക്യാൻസർ, ഇസ്ലാം ഈസ് ദ ആൻസർ എന്ന് പറയുന്ന അവരുടെ ഒന്നും വർഗീയതയല്ല. സിന്ദൂരത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രമാണ് വർഗീയത. എത്ര ഗംഭീരമാണ് വർഗീയതയുടെ ഡെഫനിഷൻ പോകുന്നത് എന്ന് നോക്കാം. അടുത്തത്, ഹിന്ദു കൂട്ടക്കൊല നടത്തിയ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ 1921 ഹിന്ദു കൂട്ടക്കൊല നടത്തിയ വ്യക്തിയാണ് ഇയാള്. അയാള് രാജാവായി വാണതാണ് 2.5 ദിവസവും മറ്റോ. ഹിന്ദു കൂട്ടക്കൊല നടത്തിയ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശതാബ്ദിയോ എന്തോ ആഘോഷിക്കാൻ, അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ കോൺഗ്രസ് ഇറങ്ങി പുറപ്പെടുകയാണ്. എത്ര വികൃതമാണെന്ന് നോക്കാം. കൂട്ടക്കൊല നടത്തിയ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അനുസ്മരണം നടത്താനുള്ള കോൺഗ്രസ് നീക്കം പ്രതിഷേധാർഹം എതിർപ്പുമായിട്ട് എസ് എൻ ഡി പി മാത്രമേ എതിർപ്പുമായിട്ട് വന്നിട്ടുള്ളൂ. അടുത്തത് വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു ഫോട്ടോ ആണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. സുഭാഷ് ചന്ദ്രബോസും നെഹ്റുവും അടുത്തടുത്ത് നിൽക്കുന്നു. എന്നിട്ട് അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ വരി, ആരായിരുന്നു ജനനായകൻ? സുഭാഷ് ചന്ദ്രബോസിന്റെ കഴുത്തിൽ ഒരു ഡസനോളം മാലയുണ്ട്, നെഹ്റുവിന്റെ കഴുത്തിൽ ഒന്നുമില്ല. നെഹ്റുവിന് ആരും മൈൻഡ് ചെയ്യണമില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഏതാണ്ട് ചാർലി ചാപ്ലിനെ പോലെ നിൽക്കുന്ന നെഹ്റു ഒരു വശത്തും നിറച്ച് മാലയിട്ട് നിൽക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് ആരായിരുന്നു ജനനായകൻ എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യം വളരെ രസമായിട്ട് തോന്നി. അടുത്തത്, നമ്മളുടെ സദാശവം എന്ന് പറയുന്ന മുൻ ജസ്റ്റിസ്
സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാരിന് ഗവർണറുടെ അനുമതി വേണ്ടെന്ന് സദാശിവം ജസ്റ്റിസാണ്. ഏതായാലും നമ്മുടെ ഇപ്പോൾ ജസ്റ്റിസ് അല്ലാത്ത നമ്മുടെ ഗവർണറ് കൃത്യമായിട്ട് ഞാൻ കേന്ദ്രമന്ത്രിസഭയുടെ പ്രതിനിധിയല്ല പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയാണ് എന്നും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി എന്നുള്ള നിലയിലും ഗവർണർ എന്നുള്ള നിലയിലും ഭരണത്തിൻ്റെ തലവൻ എന്ന രീതിയിലും സ്റ്റേറ്റ് ഗവൺമെൻറ് കോടതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറിനെതിരെ പോകുമ്പോൾ അതിൻ്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലോണം പഠിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ജസ്റ്റിസ് സദാശിവത്തിന് ഇപ്പോഴും പിണറായി വിജയൻ്റെയോ മന്ത്രിസഭയുടെയോ കിട്ടേണ്ടത് കാലാകാലങ്ങളിൽ കിട്ടുന്നുണ്ടാവും. 5 വർഷം പരമസുഖമായിട്ട് അകത്തും പുറത്തും ഒരേ രീതിയിൽ വിരൂപമായ രോഗം ജഗദീശ്വരൻ ഒരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ കൊടുത്തതാണോ എന്ന് തെറ്റായിട്ട് ചിലർ പറയുന്നുണ്ടെങ്കിലും ഓർമ്മിക്കുക, ഈ നാടിനെ 5 വർഷം ചൂഷണം ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോഴും തിന്മ ചെയ്യുന്നവരെ ന്യായീകരിക്കുന്നത് എന്നുകൂടി അറിയാൻ സാധിക്കട്ടെ. ഏതായാലും കുറേ അധികം അടുത്തത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വലിയൊരു ന്യൂസാണ്, ഫ്രണ്ട് പേജിലെ ന്യൂസാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഫ്രണ്ട് പേജിലെ ന്യൂസ് വന്നത്? ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളാസ് 8th foreign tour in 3 years ബട്ട് ഹാസ് കേരള ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ദിസ്. വളരെ വളരെ വലിയൊരു വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 8th foreign tour ആണ് നമ്മുടെ പിണറായി വിജയൻ്റേത്. 3 വർഷത്തിനുള്ളിൽ എക്സ്പെൻഡിച്ചർ ഓഫ് ട്രിപ്സ് നോട്ട് അവൈലബിൾ അറ്റ് ഓൾ. 3 കൊല്ലം കൊണ്ട് പാൻസും ഷൂട്ടും ഇട്ട് കേരള മുഖ്യൻ പെമ്പ്രന്നോത്തിയെയും കൂട്ടി 8 വിദേശ ടൂർ നടത്തിയിട്ട് കേരളത്തിന് എന്ത് തേങ്ങാക്കുലയാ കിട്ടിയതെന്ന് ദേശീയ മാധ്യമം ടൈംസ് ഓഫ് ഇന്ത്യ ചോദിക്കുന്നു. കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ളതും ഓർമ്മിക്കുക. അടുത്തതൊരു കാർട്ടൂണാണ്, വളരെ രസകരമായിട്ടുണ്ട്. ആ കാർട്ടൂണിൽ ഒരു ചെറിയ കുട്ടി ടീച്ചറോട് ചോദിക്കുകയാണ്, അച്ഛൻ്റെ പേരോ? ടീച്ചർ ഒരുമാതിരി ഭരണഘടനാ വിരുദ്ധമായി പെരുമാറരുത്. അച്ഛൻ്റെ പേരോ? ടീച്ചർ ഒരുമാതിരി ഭരണഘടനാ വിരുദ്ധമായി പെരുമാറരുത്. അച്ഛൻ്റെ പേര് ചോദിച്ച വ്യക്തിയോട് പറഞ്ഞിരിക്കുന്നതാണ്. അടുത്തത് നല്ല രസകരമായിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല, അദ്ദേഹം ഇങ്ങനെ തൊഴുതുകൊണ്ട് മാതാപിതാക്കളെ കണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിന് തൻ്റെ പ്രൊഫൈൽ പാകിസ്ഥാൻ പതാക ആക്കിയ, രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടക്കപ്പെട്ട അലൻ്റെ വീട്ടിൽ പോയി തൊഴുതു നിൽക്കുന്ന കതറിട്ട രമേശ് ചെന്നിത്തലയെ നിങ്ങൾക്ക് കാണാം. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിന് തൻ്റെ പ്രൊഫൈൽ പാകിസ്ഥാൻ പതാക ആക്കിയ, രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടക്കപ്പെട്ട അലൻ്റെ വീട്ടിൽ പോയി തൊഴുതു നിൽക്കുന്ന കതറിട്ട വ്യക്തിയെ കാണാൻ സാധിച്ചു. ഏതായാലും ഇതെല്ലാം അയച്ചു തന്ന നമ്മുടെ സഹപ്രവർത്തകരാണ്. വളരെ രസം തോന്നി ഒരു പ്രത്യേക രീതിയിൽ ഇതൊക്കെ പ്രസന്റ് ചെയ്തപ്പോഴത്തേക്ക്. പ്രണാമം.